ഹലോ ഗായ്സ്, വെൽക്കം ടു ദ വെൽക്കീസ് വ്ളോഗ്. ഇന്ന് നമ്മൾ ഒരു നിലം പരണ്ടയെ കുറിച്ചാണ് പറയുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ടു വെൽക്കീസ് വ്ളോഗ്. ഇതാണ് നിലംപര. ഇത് മഴക്കാലത്ത് അധികം കാണപ്പെടുന്നു. സസ്യം വളരെ രോഗങ്ങൾക്കെല്ലാം പറ്റിയൊരു സസ്യമാണ് ഈ നിലം പരണ്ട. സത്യപ്പുല്ല് എന്നൊക്കെയാണ് ഇതിന് പേര് പറയുന്നത്. അപ്പോൾ ഈ ചെടി മുഖത്ത് രോമ വളർച്ച, മുഖക്കുരു ഇങ്ങനെയൊക്കെയുള്ള ഇതിന് പച്ചമഞ്ഞളും കൂട്ടി അരച്ചിടാറുണ്ട്. പിന്നെ കഞ്ഞിയായിട്ട് ഈ നിലം പരണ്ട ഉപയോഗിക്കാറുണ്ട്. വളരെ മനോഹരമായിട്ട് നമ്മുടെ പച്ച പുല്ല് വിരിച്ചതുപോലെയാണ് ഇത് കിടക്കുന്നത്. കണ്ടാൽ നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മളിത് നോക്കി നിന്ന് പോകും. പച്ചപ്പ് ഏത് വേനൽക്കാലത്തിലും ഇതിന് പച്ചപ്പുണ്ട്. ഇതിന് മഴയൊന്നും ഇല്ലെങ്കിൽ തന്നെ ഈ ഒരു സസ്യം ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു സസ്യമാണ്. പിന്നെ ഈ ഇല നമുക്ക് ഇടിച്ച് പിഴിഞ്ഞ് കഞ്ഞിയിൽ ഉപയോഗിച്ച് വരാറുണ്ട്. ഒരു 7 ദിവസം കർക്കിടക കഞ്ഞിയൊക്കെ കുടിക്കുമ്പോൾ ഈ ഇല ഉപയോഗിക്കാറുണ്ട്. ഞങ്ങളൊക്കെ ഉലുവയും ആശാളിയും ഇട്ട് ഇത് നല്ല കുത്തരിയുടെ ഞുറുക്കരി ഇട്ടിട്ട് കഞ്ഞി വെക്കാറുണ്ട്. നമുക്ക് ഈ ഇല കണ്ടാൽ പുളിയാറിലയായിട്ട് സാമ്യമുണ്ട്. പക്ഷേ പുളിയാറില കണ്ടാൽ നമുക്ക് വെറുത്തനെ മനസ്സിലാവും. ഇത് നിലം വരണ്ട ഈ നിലത്ത് പറ്റിക്കിടക്കുന്നതാണ്. അതുകൊണ്ട് ഇതിനെ അതുമായിട്ട് സാമ്യം ഇല്ല. ഇത് കൂടുതലായിട്ട് കരൾ സംബന്ധമായ രോഗങ്ങൾക്കാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കൽ. കഞ്ഞി വെച്ച് കുടിക്കാറുണ്ട്. പിന്നെ തൈറോയിഡിന് ഈ ഇല ഉപയോഗിക്കാറുണ്ട്. അരിഷസ് പോലുള്ള അസുഖങ്ങൾക്ക്, വെരിക്കോസിനും ഇത് ഈ ഇല ഉപയോഗിക്കാറുണ്ട്. ആയുർവേദത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുള്ള ഒരു ഇലയാണിത്. അപ്പോൾ ഈ ഇലയ്ക്ക് എത്ര ചൂടിലും ഇതിന് അതിജീവിക്കാനുള്ള ശക്തിയുണ്ട് ഈ ഇല. അപ്പോൾ ഈ ഇല നമ്മൾ കഞ്ഞി വെക്കാൻ ഉപയോഗിക്കുന്ന, ഇതിനെ ഒരു പിടി ഇങ്ങനെ വാരിയെടുത്ത് പറിച്ചെടുത്ത് ഇടിച്ച് പിഴിഞ്ഞാണ് ഇതിൻ്റെ ഒരു വെള്ളത്തുണിയിൽ ഇതിൻ്റെ ഈ ഇടിച്ച ഇതെല്ലാം കൂടെ കൂടി നമ്മൾ കെട്ടിയിട്ട് ഒരു വെള്ളത്തുണി കെട്ടിയിട്ടാണ് ഇത് കഞ്ഞിയിലിടുന്നത്. അങ്ങനെയാണ് ഇത് കഞ്ഞിയായിട്ട് വെക്കുമ്പോൾ ഇത് ഉപയോഗിക്കുന്നത്. എല്ലാവരും ഈ കർക്കിടക മാസത്തിലൊക്കെ 7 ദിവസം കഞ്ഞിയായി ഇട്ട് കുടിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഭയങ്കര ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. കരൾ സംബന്ധമായ രോഗങ്ങൾക്കും വരാതിരിക്കാനും എല്ലാം നല്ലതാണ്. അപ്പോൾ എല്ലാവരും കർക്കിടകത്തിൽ കുടിക്കുക. പിന്നെ ഈ ഇലയുടെ ഒരു വളരെ ഗുണകരമായ ഒരു ഉപയോഗം, പണ്ട് കാലം തൊട്ടേ മുത്തശ്ശിമാരൊക്കെ ഇതിൻ്റെ ഇല മാത്രം നുള്ളിയെടുത്ത്, ഇതിൻ്റെ പൂവും പ്രശ്നമില്ല, ഇതെല്ലാം ഒന്നിച്ച് നമ്മൾ ചീര തോരൻ വെക്കുന്ന പോലെ ചീര ഇത് കുറേ എടുക്കണം. മറ്റുള്ള ചീരയുടെ കൂടെ ആണെങ്കിലും ഇത് കൂട്ടി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ഹൃദയ സംബന്ധമായ എല്ലാ രോഗങ്ങൾക്കും കരൾ രോഗങ്ങൾക്കും ഒക്കെ നല്ല ഒരു ഗുണകരമായ ഒരു ഔഷധം കൂടാണ്. അതുകൊണ്ട് നമുക്ക് ആഹാരത്തിലും ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.